ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം കേട്ട് സുപരിചിതമായ ഒരു കമ്പനിയാണ് TCS അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ്. അതുമാത്രമല്ല, ഇതൊരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനി കൂടിയാണ്. ഏകദേശം 46 രാജ്യങ്ങളിലായിട്ട് 600,000-ലധികം എംപ്ലോയീസ് വർക്ക് ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ TCS എന്നുള്ളത്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനി എന്ന് പറയാവുന്ന ഒരു കമ്പനിയാണ് TCS. അപ്പോൾ ഈ TCSൽ ഏതൊരു ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റിയ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനാണ് അവർ ഈ ഒരു അടുത്ത കാലത്തായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെ കുറിച്ചും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചും പെട്ടെന്ന് തന്നെ അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ തസ്തികകളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ഏതൊരു ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണിത്. ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഗ്രാജുവേറ്റ്സ് മുതലായ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ്. അതുമാത്രമല്ല, ഇതൊരു ഫ്രഷേഴ്സിനുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. 2020, 2021, 2022 കാലഘട്ടങ്ങളിൽ പാസ്സാവുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഹയറിംഗ് പ്രോസസ്സാണിത്. ആദ്യം ഇതിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസാണ് അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇതിൻ്റെ ഇവരുടെ സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ മെയിൽ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ചെറിയൊരു ഇൻ്റർവ്യൂ പ്രോസസ്സ് വരും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മുതലായ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഹയറിംഗ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എത്താനുള്ള സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ TCS.com എന്നാണ്. അതിൽ നിങ്ങൾ കരിയേഴ്സിൽ കയറിയാൽ ഏഷ്യ സെലക്ട് ചെയ്താൽ, അതിനുശേഷം കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അവർ വഴിയെ നിങ്ങളെ അറിയിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് അതുപോലെ ടെസ്റ്റ് ഡേറ്റ് മുതലായ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, 2020, 2021, 2022 ഇയർ ഓഫ് പാസിംഗിന് വരുന്ന ഒരു ഹയറിംഗ് പ്രോസസ്സാണിത്. ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു വരുന്ന മേഖല, അതായത് നിങ്ങൾ ജോലി ചെയ്യേണ്ട മേഖല എന്ന് വെച്ചാൽ ഈ TCSന് കീഴിൽ തന്നെ വരുന്ന കോഗ്നിറ്റീവ് ബിസിനസ് ഓപ്പറേഷൻസ്, അതേപോലെ BFSI മേഖല, അതേപോലെ ലൈഫ് സയൻസസ് മേഖലയിലുള്ള ജോലികളായിരിക്കും. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം കരിയേഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അതിനുശേഷം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു TCSന്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാം, ഈ സിനാരിയോ ബി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ കൈൻഡ്ലി ലോഗ് ഓൺ ടു TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ, അതായത് ആ ഒരു ക്ലിക്ക് ഹിയർ എന്ന ഒരു പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ ഒരു രജിസ്ട്രേഷൻ പേജിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇത് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിൽ ഇതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്രോം വെബ് ബ്രൗസറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് ഫോൺ വഴി തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം, ലോഡാവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ നൗ എന്ന ഡീറ്റെയിൽസിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, IT എന്നല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഡിഗ്രിക്കാർക്കുള്ള ഒരു അവസരം വരുന്നത് BPS എന്നാണ്, അതായത് അവരുടെ തന്നെ ബിസിനസ് പ്രോസസ് സർവീസസ് എന്നുള്ളത്. ആ ഒരു തസ്തിക വഴിയാണ് നിങ്ങൾ ഇത് ഈ ഒരു പ്രോസസ്സിലേക്ക് അപേക്ഷിക്കേണ്ടത്. അടുത്തത് നമുക്കിതിൻ്റെ യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ഇൻ ദ സ്റ്റിപ്പുലേറ്റഡ് കോഴ്സ് ഡ്യൂറേഷൻ. ഏതൊരു ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാമെന്ന് പറയുന്ന പോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫൈനൽ ഇയർ കാൻഡിഡേറ്റ്സ്, 2022 പാസ്ഔട്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക് പേപ്പേഴ്സ്, അരിയേഴ്സ് അഥവാ സപ്ലികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നോ ഗ്യാപ്പ് അഥവാ ബ്രേക്ക്, നിങ്ങൾ 10th മുതലുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ
ആ ഒരു സ്റ്റഡി പ്രോസസ്സിൽ പഠന കാലയളവിൽ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്നവർ പറയുന്നുണ്ട്. പിന്നെ കോഴ്സ് ടൈം നിങ്ങൾ ഫുൾ ടൈം പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഫുൾ ടൈം ഒരു പ്രോസസ്സ് പഠിച്ച് പാസ്സായ ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ പാർട്ട് ടൈം ഡിഗ്രി മുതലായ യോഗ്യതകൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, അതാണ് അവർ പറയുന്നത്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫ്രഷർ പ്രോസസ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒരു 3 മാസം വരെയുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യും, അതിന് കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏജ് പ്രായപരിധി വരുന്നത് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലാണ്. അടുത്തത് അവർ വിദ്യാഭ്യാസ യോഗ്യത എടുത്തു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ആർട്സ് കൊമേഴ്സ് സയൻസ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബി കോം, ബി എ, ബി എ എഫ്, ബി ബി ഐ, ബി ബി എ, ബി ബി എം, ബി എം എസ്, ബി എസ് സി, ഐ ടി, സി എസ് എൽ, ജനറൽ, ബി സി എ, ബി സി എസ്, ബി ഫാം, എം ഫാം മുതലായ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ടെസ്റ്റ് പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് പാറ്റേൺ, അതായത് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ, ഇത് കംപ്ലീറ്റ് ആകുക എപ്പോഴാന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ കാട്ടാം. അതിനുശേഷം മാത്രമേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് TCSന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ അവരുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ഹയറിംഗ് പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടാവുന്നത് ഈ TCSന്റെ ഒരു ടെസ്റ്റാണ്, ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. ഒരു ഓൺലൈൻ ടെസ്റ്റിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യം വരുന്ന മേഖലകൾ എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 26 ചോദ്യം ഉണ്ടാവും, 20 മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാവുക. വെർബൽ എബിലിറ്റിയിൽ നിന്നും 24 ചോദ്യങ്ങൾ ഉണ്ടാവും, 20 മിനിറ്റാണ് ടൈം ഉണ്ടാവുക. റീസണിംഗ് എബിലിറ്റിയിൽ നിന്നും 30 ചോദ്യം ഉണ്ടാവും, 25 മിനിറ്റ്സാണ് അതിനുണ്ടാവുക. ആകെ മൊത്തം 80 ചോദ്യം 65 മിനിറ്റ്സ് എന്നുള്ള ടൈമിൽ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ഇതാണ് അവരുടെ ഒരു ടെസ്റ്റ് ടൈമിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. ഇത്രയുമാണ് അവരുടെ ഒരു ന്യൂമറിക്കൽ ഈ ഒരു റിട്ടൺ ടെസ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു റിട്ടൺ അല്ല സോറി ഓൺലൈൻ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇതാണ്, ഇത്രയും ഡീറ്റെയിൽസാണ് അവരവരുടെ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കരിയർ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഈ ഒരു ടാറ്റ പോലുള്ള ഒരു പ്രമുഖ കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ കറക്റ്റ് ഒരു ഇമെയിൽ, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ലിങ്ക് കയറി നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.